ഹായ് ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് രണ്ടാണ് കേട്ടോ. നമ്മൾ നോമ്പ് ഒന്നിനുള്ള വീഡിയോൻ്റെ ഇൻട്രോ ആണ് കേട്ടോ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ഞാൻ നോമ്പ് ഒന്നിന് നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. അത് ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഒക്കെ ഞാൻ തലേദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ സംഭവം, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് ഇപ്പോൾ ഞാനിന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ഇൻട്രോ എടുത്തിട്ടില്ല എന്നുള്ളത് ഓർത്തത്. അപ്പോൾ ഞാൻ നമ്മൾ വീഡിയോ ഇൻട്രോ പറയാനായിട്ട് വന്നതുണ്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റമദാൻ ഒന്ന് നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ അങ്ങനെ പോയി. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ നമ്മളെ വീട്ടിലായിരിക്കും എന്ന് കരുതുന്നു കേട്ടോ. പഠിച്ചവൻ്റെ അടുത്തുള്ള കാര്യങ്ങളാണ് എന്തായി ഇതായി എങ്ങനെ ഒന്നും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മളിവിടെ വന്നത് എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ കുഞ്ഞോള്, അതായത് കുഞ്ഞോളെ കൂടുതലായിരിക്കും പരിചയം ഉണ്ടാവില്ല കേട്ടോ എൻ്റെ വ്ളോഗിലൊന്നും. കുഞ്ഞിനെയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, കുഞ്ഞോള് എൻ്റെ ചെറിയ നാത്തൂനാണ് കേട്ടോ. അവൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഡെലിവറി ഡേറ്റ് ആണ് കേട്ടോ ഇന്ന്. അവൾക്ക് സി സെക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളെ തിയേറ്ററിക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോരുത്തരും ആ ഡോറ് ഓപ്പൺ ആക്കി വരുമ്പോഴും ഒരു പ്രതീക്ഷയോടെ നോക്കുകയാണ് കേട്ടോ. ഇവളെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ആളെ ഡെലിവറി എന്താ ആ ഒരു സമയം വരെ അതെല്ലാവരുതായാലും നമുക്ക് അങ്ങനെ തന്നെയൊക്കെ കേട്ടോ. എന്താ ഫിദമോളും ഇപ്പോൾ അതുപോലെ ഇങ്ങനെ എന്താ എന്താ കുട്ടി വരാറായി. ഓളോ ഉമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവള് തലേദിവസമൊക്കെ ഭയങ്കര ഒരു സങ്കടം പോലെയായിരുന്നു കേട്ടോ. അവളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഓള് വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ കുഞ്ഞോളെ ഇങ്ങനെ ചുണ്ട് കൊടുത്ത് 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 കാണുമ്പോൾ തന്നെ സങ്കടമാവും കേട്ടോ നമുക്ക്. ഇപ്പോൾ ഇങ്ങനെ കുട്ടി വരുന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. എന്താ ഡോക്ടർ ഇപ്പോൾ ഞങ്ങൾ അവളെ കയറ്റി കുറച്ച് സമയം കഴിഞ്ഞിട്ട് കേട്ടോ ഡോക്ടർ വന്നിട്ടുള്ളത്. അപ്പോൾ ഡോക്ടറും അവൾക്ക് കയറിപ്പോയിട്ടോ. ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ കുട്ടിയാളെ ഡോക്ടറാണ് കേട്ടോ. ആളാണ് വന്ന് പറഞ്ഞത് പ്രസവ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. കുട്ടി ആൺകുട്ടിയാണ് കേട്ടോ. വളരെയധികം സന്തോഷം. കുട്ടി ഏത് കുട്ടിയായാലും കുഴപ്പമില്ല. ഞങ്ങളൊക്കെ ഒരു പ്രാർത്ഥന എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊരു പ്രശ്നമില്ലാതെ രണ്ടും ഭാഗത്തായിട്ട് ഒരു കുഴപ്പമില്ലാതെ കിട്ടുക എന്നുള്ളതായിരുന്നു കേട്ടോ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. അത് പഠിച്ചു സ്വീകരിച്ചു കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഇല്ല. അവളും കുട്ടിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടർ ഓരോ കാര്യങ്ങൾ പറയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടിരിക്കാൻ കേട്ടോ. മീറ്റൊക്കെ ഹലോ. ഇപ്പോ വേണ്ട, വരുത്ത ചെവിയിൽ വാങ്ങിക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുവാണ്. അപ്പം അൽഹംദുലില്ല, ഒന്നാമത്തെ നോമ്പിന് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷ വാർത്തയാണ് കേട്ടോ കിട്ടിയത്. ഇപ്പോൾ കുട്ടികളൊന്നും കുഴപ്പമില്ലാതിരിക്കണം. ഞങ്ങൾ പിന്നെ നോമ്പൊക്കെ തുറന്നിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. അപ്പം നമുക്ക് നോമ്പ് തുറക്കാനുള്ളത് അവിടുന്ന് ഒറ്റപ്പാലത്ത് നിന്ന് ഉമ്മ കൊടുത്ത് വിട്ടിരുന്നു കേട്ടോ. അതാ മുന്തിരി ഉണ്ട്, വത്തക്ക ഉണ്ട്, പിന്നെ ഇളനീർ ജ്യൂസും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പത്തിരിയും ബീഫ് കറിയാണ് കേട്ടോ അവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ കുഞ്ഞോളെ റൂമൊക്കെ ആക്കണ സമയം ആയിട്ടില്ല, അവിടെ ഉള്ളൂ കേട്ടോ. അപ്പൊക്കെ അപ്പോഴത്തേക്കൊക്കെ ആക്കു, ചായ കുടിച്ചു, പിന്നെ ഞാൻ കുടിച്ചു കേട്ടോ. ഉമ്മയൊക്കെ ചായ കുടിച്ചു. പിന്നെ എന്താ ചോദിച്ചാല് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. കാരണം ഇത്രേ ഓൾഡ്
സി സെക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ അവൾ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വേദനയുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് അവിടെ തീരെ പിന്നെയും പിടിച്ചു നിൽക്കാൻ കഴിയാതായിട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോൾ തന്നെ സമയം 12 മണി കഴിഞ്ഞ്. ഞാൻ കുളി എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ വീണ്ടും അത്താഴത്തിന് വീണ്ടും നീ എണീക്കണില്ല എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അത്താഴം കഴിച്ച് ഞങ്ങൾ കിടക്കുവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പത്തിരിയും ബീഫ് കറിയും ഒക്കെ കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ഇവിടെയുള്ള മിന്നു ഷാനുവിൽ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു കേട്ടോ അവരിവിടെ ഒറ്റക്കായപ്പോൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ റമദാൻ നമ്മൾ ഹോസ്പിറ്റലിലായെങ്കിൽ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടെ കേട്ടോ നമ്മൾ അവിടുത്തെ തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ ഇനി ഉള്ള റമദാൻ വ്ളോഗൊക്കെ നമ്മളെ വീട്ടിലുള്ളതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പിയും ഉണ്ടാവില്ല, അവരവിടെ ഹോസ്പിറ്റലിലും ഒറ്റപ്പാലത്തൊക്കെ ആയിട്ടാവും. ഞാനും ഷാനയും മിന്നു എമി ഞങ്ങളതായിട്ടുള്ള വ്ളോഗുകളൊക്കെ ഏർക്കാം കേട്ടോ. അപ്പോൾ വലിയ വലിയ പ്രതീക്ഷകളൊന്നും നമ്മളെ റമദാൻ വ്ളോഗിൽ ആരും വെക്കണ്ട കേട്ടോ. ചെറിയ ചെറിയ പ്രതീക്ഷകൾ മതി. ഞങ്ങൾ രണ്ടാളും എന്ന് പറഞ്ഞാൽ എന്താ ആൾ കുട്ടിനോട്ടും എനിക്ക് സ്കൂളും എല്ലാം കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ശരി.